എല്ലാവർക്കും നമസ്കാരം. അപ്പം നമ്മളിന്നൊരു നാടൻ അവിയൽ ഉണ്ടാക്കാൻ പോവുകയാണ്. ഈ പച്ചക്കറികളൊക്കെ ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ ഒരു ഫ്രണ്ടിൻ്റെ ഫാമിൽ പോയിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് എടുത്തിട്ടുള്ള നല്ല വെജിറ്റബിൾസാണ്. അപ്പോൾ അതിൻ്റെ ഒരു വ്ളോഗ് നമ്മൾ ഇട്ടിട്ടുണ്ട്, അതെല്ലാവരും കാണണം. പിന്നെ ഇതിനകത്ത് ഇപ്പം കുറച്ച് പച്ചക്കറികളേ ഉള്ളൂ, അതായത് മുരിങ്ങയ്ക്കായ, പടവലങ്ങ, കറിവേപ്പില, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ്. പിന്നെ എൻ്റെ വീട്ടിലിരിക്കുന്ന കുറച്ച് പച്ചക്കറികളോട് ചേർത്തിട്ട് നമ്മൾ സാധാരണ ഉച്ചയ്ക്കൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ടുണ്ടാക്കുന്ന നാടൻ അവിയലാണിത്. അതായത് സദ്യ അവിയലല്ല, ട്രഡീഷണലായിട്ടുള്ള ഒരു അവിയലല്ലിത്. അത് ഞാൻ പിന്നീട് ഒരു ദിവസം റെസിപ്പി ഇടുന്നതാണ്. ഇത് നമ്മൾ സാധാരണ വീട്ടിലുണ്ടാക്കാറുള്ള ഒരു അവിയലാണ് ഞാനിപ്പം നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. നമുക്ക് ഞാൻ ഇതിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത് കുറച്ച് മത്തങ്ങ, പപ്പായ എടുത്തിട്ടുണ്ട്. ഇതൊന്നും നമ്മൾ സദ്യ അവിയലിൽ പപ്പായ ഒന്നും ചേർക്കത്തില്ലല്ലോ. പിന്നെ വേറൊരു കാര്യം പറയേണ്ട, നമ്മളിപ്പോൾ വീട്ടിൽ ഇരിക്കുന്ന പച്ചക്കറി എന്ന് പറഞ്ഞാൽ അതിനകത്ത് ബീറ്റ്റൂട്ടും വെണ്ടയ്ക്ക ഇങ്ങനെയുള്ള സാധനങ്ങളൊന്നും ചേർക്കാൻ പാടില്ല. പക്ഷെ ഞാൻ കണ്ടിട്ടുണ്ട് ചിലരൊക്കെ ഇങ്ങനെ ചേർക്കുന്നത്, പക്ഷെ വെണ്ടയ്ക്കയൊന്നും നമ്മൾ ഒരിക്കലും അവിയലിനകത്ത് ചേർക്കാറില്ല. ഇപ്പം ഞാൻ ഇതിൽ ആവശ്യമുള്ള പച്ചക്കറികളൊക്കെ എടുത്തിട്ട് കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്കിത് അവിയലിൻ്റെ പരുവത്തിന് കട്ട് ചെയ്തെടുക്കണം. പിന്നെ ഞാൻ പ്രത്യേകം ഇതിനകത്ത് പുളിക്ക് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത് ഒരു പീസ് മാങ്ങയാണ്. അതോടൊപ്പം പച്ചമുളക് ഈ പച്ചക്കറിയിൽ കീറിയിട്ട് വേവിച്ചെടുക്കുകയാണ്. കാരണം ചിലരൊക്കെ തേങ്ങയുടെ കൂടെ അരച്ച് ചേർക്കാറുണ്ട്, അതപ്പോൾ വേറൊരു ടേസ്റ്റായി പോവും. പച്ചമുളക് ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് കട്ട് ചെയ്തിട്ടിട്ട് വേവിച്ചെടുക്കണം. ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ഇത് പകുതി വെന്ത ശേഷം മാങ്ങ ചേർത്താൽ മതി. ഇനി ഇതിലേക്ക് അരപ്പിന് ആവശ്യമായ തേങ്ങയും ചെറിയ ജീരകവും ഉള്ളിയും കൂടി നമുക്കൊന്ന് ചതച്ച് മാങ്ങ കൂടി വെന്ത ശേഷം അവിയലിൻ്റെ കഷ്ണങ്ങൾക്കകത്തേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്തിട്ടാണ് വേവിച്ചിരിക്കുന്നത്. എന്തായാലും തേങ്ങ ചേർത്ത് കഴിഞ്ഞപ്പോൾ എനിക്കൊരു കുറച്ചുകൂടെ ചേർക്കണമെന്ന് തോന്നി. അങ്ങനെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് വെളിച്ചെണ്ണയാണ്. എല്ലാം ഒന്ന് മിക്സ് ചെയ്ത ശേഷം കുറച്ച് വെളിച്ചെണ്ണ കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കുക. നമ്മുടെ നാടൻ അവിയൽ റെഡി ആയിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് വീട്ടിലൊക്കെ പെട്ടെന്നൊരു അവിയൽ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കണം. റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യണം. വീഡിയോ കണ്ടതിന് എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്.